ഇതുവരെ കണ്ടിട്ടില്ലാത്ത മമ്മൂക്ക പതിവുപോലെ ഞെട്ടിച്ചു. ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് പടം കാണുമ്പോൾ തനിയാവർത്തനം ഭൂതക്കണ്ണാടി പോലെയൊക്കെ പറയും, പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് രീതിക്കുള്ള ഒരു മമ്മൂട്ടിയുടെ അഭിനയമാണ്. ക്ലാസ് ഫിലിമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആറാട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ആറാടുക. ക്ലാസിക് ഫിലിമാണ്, റിയലിസ്റ്റിക് ആണ്, എസ്തെറ്റിക് ആണ്. ഒരു വേൾഡ് സിനിമ കണ്ടുകൊണ്ടിരിക്കും. ഹ്യൂമർ ഉണ്ട്. മമ്മൂട്ടിയുടെ ഒപ്പം അശോകൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ലിജോയുടെ ഡയറക്ഷൻ ഉഗരനാണ്. ഒരു വേൾഡ് ക്ലാസ് മൂവി പോലെ ഇരിക്കണം. ഹ്യൂമർ ഉണ്ട്, യാതൊരു ലാഗും ഇല്ല. ഒരു ക്ലാസ് ഫിലിമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആറാട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് മൂവി നമുക്ക് ആറാടുകയാണ്. സൂപ്പർ സൂപ്പർ. മമ്മൂട്ടിയുടെ വെറൈറ്റി പടം, നല്ല പടം, നല്ല സിനിമയായിരുന്നു. ഉള്ള നല്ല മമ്മൂക്കയുടെ നല്ലൊരു അഭിനയമായിരുന്നു ഇത്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ മമ്മൂട്ടിയുടെ ഒരു അഭിനയം കാണുന്നത്. നമ്മളെ ഒരു മയക്കുന്ന പോലെയുള്ള ഒരു മയക്കായിപ്പോയി അല്ലേ മമ്മൂട്ടി. നമ്മൾ പടം കാണുമ്പോൾ തനിയാവർത്തനം ഭൂതക്കണ്ണാടി പോലെയൊക്കെ പറയും, പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് രീതിക്കുള്ള ഒരു മമ്മൂട്ടിയുടെ അഭിനയമാണ്. നമുക്ക് വിചാരിക്കുന്ന അപ്പുറത്തേക്ക് നിജം തന്നിട്ടുണ്ട്. ഓരോ ഫ്രെയിമാണ് അതിനകത്ത്. നമ്മൾ ഫ്രെയിം, ഒരു ഫ്രെയിം നമ്മുടെ മനസ്സിൽ തട്ടിയിരിക്കുന്ന രണ്ട് ഫാമിലി ഒരു ജനലിൻ്റെ ഉള്ളിലൂടെ കാണിക്കുന്ന ഫ്രെയിം നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ഫ്രെയിമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പടമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ എന്നെ ലിജോ സാർ വിളിച്ചതാണ്, നേരിട്ട് വിളിച്ചതാണ്. അപ്പം അതിൽ ആദ്യത്തെ പടത്തിൽ ചുരുളിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിലും വിളിച്ചു. 28 ദിവസം ഡേയ്സ് നമുക്ക് അവിടെ വർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു, ഇതെന്താ ഇങ്ങനെയെന്ന്. പിന്നെ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. സന്തോഷം, വളരെ സന്തോഷം. പടം രണ്ടാമത്തെ തവണ കാണുന്നു. ഇത് ISFK കണ്ടിരുന്നു. അപ്പം അന്ന് കുറച്ചുകൂടി ഒന്നും ഷൂട്ടിംഗ് സമയത്തുള്ള ഓർമ്മകളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ആ സമാധാനത്തിന് കാണാൻ പറ്റി. നമുക്കായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് അടിപൊളിയായിരുന്നു, കുറേ സംസാരിക്കാൻ പറ്റി. പിന്നെ ഷൂട്ടിംഗ് സമയത്ത് കുറച്ച് തമിഴ്നാട്ടിലായതുകൊണ്ട് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കായിട്ട് കുറച്ച് സംസാരിക്കാൻ വിടുന്ന കമ്പനി ആയിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. ഇതുവരെ കാണാത്ത ടൈപ്പ് സിനിമയാണ്. സോ ഹാപ്പി വാച്ച്. ഇതത് പാർട്ടാകാൻ പറ്റിയ ഒരു സന്തോഷം. അതായത് എല്ലാവരും ഹാപ്പിയാണ്. കണ്ടവരെല്ലാവരും ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്, അത് തന്നെ സംഭവിച്ചു. നമ്മൾ എടുക്കുന്ന മോഡുലേഷൻ വരെ എങ്ങനെ വേണം എന്നുള്ളത് സാറ് പറയുന്നതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സാർ അത്രയും കറക്ഷൻ തന്നിട്ടും ആ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടും തന്നെയാണ് നമുക്ക് അറിയുന്ന സിറ്റുവേഷൻ ഒറ്റ ഈ ഒരു സാഹചര്യം ആണെന്നുള്ളത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതിലൂടെ ട്രാവൽ ചെയ്യാനുള്ളത് പറഞ്ഞു തരുമ്പോൾ അവരെന്ത് പറയുന്നു നമ്മൾ ചെയ്യാന്നുള്ളതല്ലേ, അതല്ലേ നമ്മുടെ പണി. മൂവി സൂപ്പറായി ഇരിക്കു. ആക്ച്വലി ഞാൻ ഇപ്പോഴത്തെ മൂവി പാക്കുറേ ரொம்பவே நல்லா இருந்தது. ஒவ்வொரு ஃப்ரேமும் ரொம்ப போயட்டிக்காக இருந்தது. ஐ எம் ஸோ ஹாப்பி டு பி பார்ட் ஆஃப் திஸ் மூவி. அண்ட் ஐ ஷுட் தேங்க் லிஜோ சார், மம்முட்டி சார் ஃபார் திஸ் கிரேட் ஆப்பர்ச்சுனிட்டி. அண்ட் ரொம்ப 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 நல்லா இருக்கு. அடிப்போலியானு நல்ல சினிமாயிருந்து லிஜோ. அது ஓரோ டைமில் இங்கே டிஃப்ரெண்ட் ஆகிட்டு ஓரோ தரத்திலுள்ள மேக்கிங் கண்டுகொண்டிருக்கையான. லேண்ட்ஸ்கேப்பில் உள்ள நல்ல ஒரு விஷுவல் ஆயிருந்து சினிம. கண்டிப்பில்லாத்த ஒரு சினிம, ஒரு വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. നന്നായിരിക്കുന്നു മേക്കിങ്ങും എല്ലാം. മമ്മൂക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത മമ്മൂക്ക പതിവുപോലെ ഞെട്ടിച്ചു. ശരിക്കും മമ്മൂട്ടി എന്നുള്ളൊരു നടനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ശരിക്കും മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടി ശരി ക്ലാസി ആയിട്ടുള്ളൊരു പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.